നമസ്കാരം ഏവർക്കും ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെയുള്ള സന്തോഷ വാർത്ത ഇതാണ്, നാട്ടിൽ നിന്നുള്ള എയർപോർട്ട് റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് വേണ്ടെന്ന നിയമം യു എ ഇയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ബാധകമാക്കിയിരിക്കുകയാണ്. February 22 രാവിലെ മുതൽ തന്നെ പല വാർത്തകളായി പുറത്തു വരുന്നു. ദുബായ് എയർപോർട്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇനി പി സി ആർ ടെസ്റ്റ് എയർപോർട്ടിൽ നിന്ന് എടുക്കേണ്ടതില്ല. എന്നാൽ 48 മണിക്കൂർ മുമ്പുള്ള നാട്ടിൽ നിന്ന് എടുക്കേണ്ട ടെസ്റ്റ് എടുത്തിരിക്കണം. അതുപോലെ ഇവിടെ അറൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ദുബായ് എയർപോർട്ടിലുള്ള ടെസ്റ്റ് എടുക്കണം. അത് റിസൾട്ട് കിട്ടുന്നത് വരെ സെൽഫ് ഐസൊലേറ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് 6 മണിക്കൂർ മുമ്പുള്ള പി സി ആർ ടെസ്റ്റ് ആവശ്യമില്ല എന്നുള്ളത് ഉള്ളൊരു വാർത്ത രാവിലെ വന്നിരുന്നു. അതിന് പിന്നെ ഷാർജ എയർപോർട്ടിലേക്ക് വരാനും അങ്ങനെയുള്ള റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് നാട്ടിലുള്ള എയർപോർട്ടിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള വാർത്ത എയർ അറേബ്യ പുറപ്പെടുവിച്ചതായി നമ്മൾ അറിഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പോൾ യു എയിൽ എല്ലാ എയർപോർട്ടിലേക്ക് വരാം, എല്ലാ എയർപോർട്ടിലേക്കും വരാം പി സി ആർ റാപ്പിഡ് പി സി ആർ ടെസ്റ്റ് ഇല്ലാതെ തന്നെ. അതിൻ്റെ ആവശ്യം ഇനി ഇല്ല. പക്ഷേ 48 മണിക്കൂർ മുമ്പുള്ള പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് കാണിക്കണം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള അതത് എമിറേറ്റിൻ്റെ നിയമം അനുസരിച്ചുള്ള എയർപോർട്ടിൽ നിന്നുള്ള ടെസ്റ്റ് എടുക്കണം. അത് റിസൾട്ട് അറിയുന്നവരെ സെൽഫ് ഐസൊലേറ്റ് ചെയ്യണം. ഇതൊക്കെ പ്രാബല്യത്തിലുണ്ട്. പക്ഷേ നാട്ടിൽ നിന്നുള്ള എയർപോർട്ടിലുള്ള ഈ പി സി ആർ ടെസ്റ്റ് ഇനി വേണ്ട എന്ന് തന്നെ. ഇനി തുടർന്ന് മറ്റുള്ള വാർത്തകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ വലിയ ആഡംബരത്തോടെ നമ്മളെയൊക്കെ കൊതിപ്പിച്ച് ഷെയ്ഖ് സായിദ് റോഡിൽ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ്, അറബിക് കാലിഗ്രഫിയാൽ ഭംഗിപ്പെടുത്തിയ ഒരു ആ ഒരു ആർക്കിടെക്ചർ തന്നെ നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. അതിപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് February 22 തുറക്കുന്ന സംബന്ധമായി ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ 22 ഓപ്പണായി. ഇനി ലോകമെമ്പാടുമുള്ള നിന്നുമുള്ള വിസിറ്റേഴ്സിന് ഓപ്പൺ ആയിരിക്കും മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഇനി മുതൽ ദുബായിൽ. ഇനി ദേശീയ പതാകയോ രാജകീയ പതാകയോ അവഹേളിച്ചാൽ സൗദിയിൽ വലിയ നടപടി തന്നെ എടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരിക്കുകയാണ്. ആ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. കാരണം February 22 സൗദിയുടെ സ്ഥാപക ദിനമായി ആചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ 1st സ്ഥാപക ദിനമായി തന്നെ ആചരിക്കുകയാണ് 2022 February 22. അതായത് സൗദി രൂപീകരിച്ചതിന് ശേഷം 3 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. ഇനി മുതൽ എല്ലാ February 22 നാഷണൽ ഹോളിഡേ ആയി തന്നെ ആചരിക്കും എന്നുള്ളത് കിങ് സൽമാൻ അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ വേളയിലാണ് സൗദിയുടെ പതാകയെ അധിക്ഷേപിച്ചാൽ അതിന് തക്കതായ പണിഷ്മെൻ്റ് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പും ഒരു ഓർമ്മപ്പെടുത്തലിന് മുഖേന അങ്ങനെയുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇനി ഖത്തറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. 87% ഡിപ്പാണ് COVID-19 കേസുകളിൽ ഒരു മാസത്തിൽ ഖത്തറിൽ ഉണ്ടായിരിക്കുന്നത്. എത്ര ശുഭകരമായ വാർത്ത. അതായത് തിങ്കളാഴ്ച February 21 അതോറിറ്റീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 416 പുതിയ ഇൻഫെക്റ്റഡ് കേസസ് മാത്രമാണ്. താരതമ്യേന ഇത് വളരെ കുറവാണ്. ടോട്ടൽ ആക്റ്റീവ് കേസസ് ഇപ്പോൾ വളരെ താഴ്ന്ന് 5000 നിൽക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 43% കുറവുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ കണക്കാണ് 87% എന്ന് പറഞ്ഞത്. ഇനി കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ഇൻഫെക്ഷൻ റേറ്റ് more than 3,000 കേസസ് ആയിരുന്നു. 3,000 മേലെയായിരുന്നു കേസുകൾ. പക്ഷേ ഇപ്പോൾ അതൊക്കെ എത്ര താഴ്ന്നിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പല രീതിയിലുള്ള പ്രിക്കോഷണറി മെഷേഴ്സും വാക്സിനേഷൻ പരിപാടികളുമൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തതിൽ പിന്നെയാണ് ഇങ്ങനെ ഒരു വലിയ മാറ്റം ഖത്തറിൻ്റെ കോവിഡ് കേസുകളിൽ വന്നിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഒമാനിൻ്റെ കാര്യത്തിലെ ഒരു വിശേഷം, അതായത് 2022 മസ്കറ്റ് ബുക്ക് ഫെയർ ഈ വ്യാഴാഴ്ച തുറക്കുകയാണ്. 5 March വരെയാകും കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ അറ്റ് മസ്കറ്റ് ഈ ഒരു ബുക്ക് ഫെയർ നടക്കുകയുണ്ടാവുക. ഒരുപാട് പ്രോഗ്രാംസ് എന്നത്തെയും പോലെ കൾച്ചറൽ പ്രോഗ്രാംസുമൊക്കെ അരങ്ങേറുന്ന വേദി തന്നെയാകും മസ്കറ്റിൻ്റെ ബുക്ക് ഫെയർ. വ്യാഴാഴ്ച ആരംഭിച്ച് 5 March നീണ്ടു നിൽക്കും. ഇനി ദുബായിൽ ഏറ്റവും ഇങ്ങനെ ആൾക്കാർ തിരക്കിലോടുന്ന സമയത്ത് ഒരു റെൻ്റ് കാർ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ദുബായ് വാർത്ത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അൽക്വസിലും ജെ എൽ ടിയിലുമായി പ്രവർത്തിക്കുന്ന അൽ മറയ റെൻ്റ് കാർ അവരുടെ 1000 ഫ്ലീറ്റിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എപ്പോൾ ഒരു റെൻ്റ് കാറിൻ്റെ ആവശ്യം വന്നാലും അത് ഡെലിവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സർവീസ് അവിടെയുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സർവീസ് കാരണം കൊണ്ട് തന്നെ ദുബായിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൽ മറയ റെൻ്റ് കാർ. കാരണം
എല്ലാവരും മലയാളികളാണ്. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അടുത്ത് ഇടപഴകാനും സർവീസുകളെ പറ്റി അറിയാനും കാറിൻ്റെ അവൈലബിലിറ്റി അറിയാനും എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കാനും ഈ മലയാളി സ്റ്റാഫുകൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറുത് മുതൽ വലിയ കാർ വരെ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി ഓടിച്ച് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള കാർ മുതൽ വലിയ ലക്ഷറി കാർസ് വരെയുള്ള ഓപ്ഷൻസ് അൽമറയ കാറിനുണ്ടെന്ന് ശ്രദ്ധിക്കുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് പറയുന്നത് 042-771-716 അല്ലെങ്കിൽ 055-464-3813. താങ്ക് യു. ഇതോടുകൂടി ഗേൾ സ്റ്റോറീസ് അവസാനിക്കും. Sonic Ultra Bright LED Flashlights.